യാത്രക്ക് പോകേണ്ട സാധനങ്ങളെല്ലാം മേടിച്ച് അച്ഛൻ്റെ പോക്കറ്റ് ഞങ്ങൾ കാലിയാക്കിയിട്ടുണ്ട്. എല്ലാവരുടെ ആളും ഓരോരുത്തരുടെ ഷേപ്പും വരുന്നുണ്ട്. അതുകൊണ്ട് ലെവി ിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ ഇപ്പം നല്ല അടിപൊളി ക്ലൈമറ്റ് ആണ്. വെതർ ഇപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും, കണ്ടോ? പക്ഷേ സമയം കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓൾമോസ്റ്റ് 6:30 ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇത്ര ഹാപ്പി ആയിട്ട് ഇരിക്കുന്നതിൻ്റെ കാര്യം എന്തായാലും ഇത് നമ്മുടെ പുതിയ ഡി ജെയുടെ ഓസ്മോ 6 ആണ്. സോ വേറൊരു കാര്യം കൂടെ കാണിക്കാൻ മറന്നുപോയി കേട്ടോ. സംഭവം റെഡിയാവുന്നില്ല, കണ്ടാ. സെൽഫി സ്റ്റിക്ക് പോലെ തന്നെ നമ്മൾക്ക് ഇതിനെ വലിച്ചു നീട്ടാം ഗൈസ്. ഫോട്ടോ എടുക്കണമെങ്കിൽ ഫോട്ടോ എടുക്കുകയും ചെയ്യാം. എങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ? അപ്പോൾ നിങ്ങൾ മേടിച്ച് കാണുമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഞാൻ നിങ്ങളോട് കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞതുപോലെ തന്നെ എന്താണ്, നമ്മുടെ കുഞ്ഞുമാമിയുടെ 27 കെട്ടാണ് നാളെ. ഇന്ന് ഒരുപാട് ഗസ്റ്റുകൾ ഇവിടെ വരാനുണ്ട്. അതിൻ്റെ ബഹളമൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അവരൊക്കെ വരുന്നതിൻ്റെ മുമ്പേ ടെമുവിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. അതായത് ബേബിക്ക് വേണ്ടിയിട്ടും വീട്ടിലേക്ക് ആവശ്യമുള്ളതും അവൻ്റെ കബോർഡിലേക്ക് വേണ്ടിയിട്ടുള്ളതെല്ലാം കബോർഡ്സും കാര്യങ്ങളും എല്ലാം കാണിക്കണമെന്ന് പറഞ്ഞ് കുറച്ച് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു സ്റ്റോറി കണ്ടപ്പോൾ. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം. അത് ഞാൻ ഈ ക്യാമറ തിരിക്കട്ടോ. യെസ്, അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് നമ്മുടെ ഓസ്മോ 6 എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നി. ഫോട്ടോ എടുക്കുക, വീഡിയോ എടുക്കുക, അതുപോലെ തന്നെ സെൽഫി സ്റ്റിക്കും, അങ്ങനെ ഒരുപാട് ഒരുപാട് അടിപൊളി കാര്യങ്ങളുണ്ട്. താങ്ക് യു സോ മച്ച് അച്ചു. അപ്പോൾ ഇപ്പോൾ ഞാൻ ദേ ഈവനിങ് ആയിട്ട് എങ്ങോട്ടാണ് പുറത്തോട്ട് പോകാൻ, ഈ തലയൊക്കെ കെട്ടിയിട്ടെന്നല്ലേ, നമ്മുടെ മെയിൻ ഗേറ്റിന് അങ്ങോട്ട് പോവാണ്. ഞാൻ കുറേ സാധനങ്ങൾ നമ്മുടെ ടെമു ആപ്പിൽ ഓർഡർ ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും അറിയാം ടെമു ആപ്പിൻ്റെ പ്രത്യേകത എന്താണ്, ഭയങ്കര ചീപ്പാണ്. എന്ന് വെച്ചാൽ ഇത്രയ്ക്ക് ചീപ്പായിട്ടുള്ളൊരു ആപ്പ് ഞാൻ കണ്ടിട്ടേയില്ല. അത്രയ്ക്ക് ചീപ്പാണ്, അതും വെറൈറ്റി മോഡൽസ്, ന്യൂ മോഡൽസ്, വെറൈറ്റി ഐറ്റംസ്. അപ്പോൾ അത് ഒരുപാട് സാധനങ്ങൾ ഞാൻ ബാസ്ക്കറ്റിലിട്ട് എല്ലാം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 1 വീക്ക് എടുക്കും നമ്മുടെ കയ്യിൽ ആ സംഭവം എത്താൻ വേണ്ടിയിട്ട്. എന്നാലും വേണ്ടിയില്ല, ഇത്രയ്ക്ക് ചീപ്പായിട്ടുള്ള സാധനങ്ങൾ 1 വീക്കല്ല, 1 മന്ത് എടുത്താലും നമ്മൾ വെയിറ്റ് ചെയ്യും. അപ്പോൾ അതൊന്ന് പോയി കളക്ട് ചെയ്യട്ടെ. അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പം റെഡി ആയിട്ടൊന്നുമല്ല, തലയൊക്കെ കെട്ടിയിട്ട് പുറത്തോട്ട് ഇറങ്ങുകയാണ്. ആ സമയം കൊണ്ട് അവരൊക്കെ വരികയും ചെയ്യും. അപ്പോൾ എന്തൊക്കെയാണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ളതെന്ന് നമുക്ക് കാണാം. ഓക്കെ, ഇനിയൊരു ബാഗും കൂടെ അവിടെ കിടപ്പുണ്ട് കേട്ടോ. ഞാൻ പെട്ടെന്ന് നിങ്ങൾ ഇതൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. കാരണം എന്താണെന്നറിയോ, നമ്മുടെ കുട്ടിപ്പട ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ തകർത്ത് മറയും, ഒന്നാമത് വീട്ടിൽ സ്പേസ് ഉണ്ടാകത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് അത് ക്വിക്കായിട്ട് മറ്റേതും കൂടെ എടുത്തുകൊണ്ട് വന്നിട്ട് നിങ്ങൾ ഇതെല്ലാം ഓപ്പൺ ചെയ്ത് കാണിക്കാം. എനിക്ക് ഇവരുടെ കവറിൻ്റെ കളറാണ് ഇഷ്ടപ്പെട്ടിരിക്കുന്നത്. എന്താണെന്നറിയോ, ഓറഞ്ച് കളർ കവറാണ് ടെമുവിൻ്റെ ഒരു പ്രത്യേകത. ഇതിപ്പോൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗേറ്റിൻ്റെ അവിടെ നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റും ഇത് ടെമുവിൻ്റെ കവറാണെന്ന്. കാരണം എല്ലാവരുടെ വീടിൻ്റെ മുറ്റത്തും ഇപ്പം ഇതാണ് കാണുന്നത്. കാരണം അത്ര ചീപ്പായിട്ട് പ്രൊഡക്റ്റ് സെയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എൻ്റെ ഒരു കോഡ് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു സ്പെഷ്യൽ ഡിസ്കൗണ്ടും കൂടി ഉണ്ട് കേട്ടോ. ഡിസ്കൗണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ 100 pounds വൗച്ചർ നിങ്ങൾക്ക് കിട്ടുന്നത്. അതിൻ്റെ ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഞാനിതൊക്കെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പ്രൊഡക്ട്സൊക്കെ ഒന്ന് കാണിച്ചു തരണ്ടേ. അത് ലെവിക്കുട്ടിന് വേണ്ടിയിട്ട് ഞാൻ കുറേ സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട്, അത് കാണണ്ടേ. ഇത്രയും സാധനങ്ങളാണ് ഞാൻ ഓർഡർ ചെയ്തതെന്നാണോ, എങ്ങനെ ഓർഡർ ചെയ്യാതിരിക്കും? അത്രയ്ക്ക് ചീപ്പായിട്ട് കിട്ടുന്ന സമയത്ത് നമ്മളെല്ലാം കൂടെ ബാസ്ക്കറ്റ് വർക്ക് ചെയ്തിട്ടില്ലേ. അക്കയ്ക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങളും ട്വിങ്കിളിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളും കൂടെ ഞങ്ങൾ ഒരുമിച്ച് ഓർഡർ ചെയ്തു. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും 27 കെട്ടിന് വീട്ടിലേക്ക് വരുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഡെലിവറി അഡ്രസ്സ് കൊടുത്തത് ഞാൻ എൻ്റെ ആയിരുന്നു. 1 വീക്ക് ടൈം എടുക്കും എത്താൻ. അപ്പോൾ അവർ ആ സമയത്ത് ഇവിടേക്ക് വരുന്ന സമയമാണ് എത്തുന്നതെന്ന് അറിഞ്ഞതുകൊണ്ട് ഞാൻ എൻ്റെ അഡ്രസ്സാണ് കൊടുത്തത്. അപ്പോൾ അക്കയ്ക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങളും കൂടി ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, അവർ വരുന്നതിൻ്റെ മുമ്പേ ഞാൻ പെട്ടെന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാമെന്ന്. അപ്പോൾ ടെമു ആപ്പിൽ നിന്ന് നിങ്ങൾക്ക് ഇതുപോലെ പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 100 pounds വൗച്ചർ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചെക്ക് ചെയ്ത് നോക്കുക. ആദ്യം നമുക്കിതൊന്ന് പൊട്ടിക്കുക, അല്ലെങ്കിൽ ലെവിക്കുട്ടൻ ഇപ്പോൾ ഉണരും. ഓക്കെ, ഇത്രയും സാധനങ്ങൾ ഓർഡർ ചെയ്തുകൊണ്ട് ഞാനിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്നാമത് മറവി ഓൾറെഡി എനിക്ക് നേരത്തെ ഉണ്ടായിരുന്നു, ഇപ്പോൾ കുറച്ചും കൂടെ കൂടിയിട്ടുണ്ട്. ഇത് ഞാൻ ഓപ്പൺ ചെയ്യാത്തത് ഇത് അക്കയ്ക്കുള്ള സാധനമാണ്. കാരണം അക്ക ഒരു ഷോർട്ട് കട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് ഈ ബോക്സ്, ഈ ബാഗും അതുപോലെ തന്നെ ബാക്കിയുള്ള സാധനങ്ങളെല്ലാം കണ്ട് മമ്മി ഞെട്ടി അപ്പുറത്തെ റൂമിൽ പോയിരിപ്പുണ്ട്. അച്ഛൻ ഞെട്ടിക്കൊണ്ടിരിക്കുകയാണ്, ഇത്രമാത്രം ബാഗ് എന്തിനാന്നാണ് ആദ്യമേ എന്നോട് ചോദിച്ചത്. എന്താണ് നിനക്കുള്ള ഡ്രസ്സും ഉണ്ടടാ,
ഉണ്ട്. ഓക്കെ, അവിടെ ലെവിയുടെ അനക്കം കേൾക്കുന്നുണ്ടല്ലോ. ലെവിക്ക് മനസ്സിലായി എവിടെയോ പോകുന്നുണ്ടെന്ന്. ഒരു മിനിറ്റ്, ഞാനൊന്ന് സെറ്റ് ചെയ്തിട്ട് വരാമേ. ലെവിക്ക് മനസ്സിലായിട്ടുണ്ടോ എവിടെയാ പോകാനാന്ന്? ഞങ്ങളുടെ മോനൂസിന് പെട്ടെന്ന് മനസ്സിലാവുമായിരുന്നു ഞങ്ങൾ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ, കാരണം അടുക്കി വെക്കലും ബഹളവും, പിന്നെ അവനോട് നമ്മൾ ഓൾറെഡി പറയും. അപ്പോൾ പെട്ടെന്ന് ലെവി കൂടുതൽ ബഹളം ഉണ്ടാക്കുന്നതിൻ്റെ മുമ്പേ ഞാൻ ജസ്റ്റ് ഒന്ന് പ്രൊഡക്റ്റുകളൊക്കെ കാണിക്കാം. ഈ ബാഗൊന്നും ഒരു രക്ഷയില്ല, അത്യാവശ്യം മോശമില്ലാത്ത ക്വാളിറ്റിയും കാര്യങ്ങളുമാണ്. പിന്നെ എനിക്ക് പച്ചക്കളറിനോട് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് പച്ചക്കളർ ഫോൺ കവറാണ് ഞാൻ ഓർഡർ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു വാക്യൂം കപ്പ്, അതായത് ഒരു ഫ്ലാസ്ക്കാണ്, ട്രാവലിങ്ങിനൊക്കെ ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും. ഇതും പച്ചക്കളറാണ്, നിങ്ങൾക്ക് വിശ്വാസം ഇല്ലല്ലേ. ഞാനതെൻ്റെ അടുത്ത വ്ളോഗിൽ കാണിച്ചു തരാം. പിന്നെ പാക്കിങ് ഒന്നും പറയാനില്ല, അതും പച്ചയാണോ എനിക്കറിയില്ല. സോ ഇതെൻ്റെ അല്ല കേട്ടോ, ഇത് ട്വിങ്കിളിൻ്റെ ആണ്, കാരണം ഇത് ഞാൻ ഹീൽസ് ഞാനിപ്പോൾ അവോയ്ഡ് ചെയ്യുന്നതുകൊണ്ട്. നോക്കിക്കേ, സൂപ്പർബ് അല്ലേ, നല്ല ഭംഗിയുണ്ട്. ട്വിങ്കിളിൻ്റെയും പിന്നെ എൻ്റെയും സൈസ് സെയിം ആയതുകൊണ്ട് ഷൂട്ടിനൊക്കെ വേണമെങ്കിൽ എനിക്ക് അഡ്ജസ്റ്റ് ചെയ്തിടാമെന്ന് പ്രതീക്ഷിക്കാം. കാരണം ഞങ്ങളുടെ രണ്ടുപേരുടെയും കാലിൻ്റെ സൈസ് 3.5-4 കിട്ടത്തേയില്ല. അടുത്ത ബാഗ്, വാ, യാത്ര പോകാൻ വേണ്ടിയിട്ട് ഞാൻ ചവറ് പോലെ ബാഗുകളാണ്. 1, 2 ദേ 3. പിന്നെ വേറൊരു ബാഗും കൂടെ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, മമ്മിക്ക് ആക്ച്വലി വേണമെന്ന് പറഞ്ഞിട്ടാണ്, നാട്ടിൽ പോകാൻ നേരത്തെ ഗിഫ്റ്റ് കൊടുക്കാൻ. ഇത് ഞാൻ അത് ഓപ്പൺ ചെയ്യുന്നില്ല. ഓക്കെ, അത് മമ്മിയുടെ കയ്യിൽ തന്നെ ഏൽപ്പിക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങോട്ട് മാറ്റി വെക്കുകയാണ്. നമ്മുടെ ലെവിക്കുട്ടൻ്റെ ഡ്രസ്സസ്സാണ്. ഓ മൈ ഗോഡ്, ഇതൊക്കെ ഇപ്പോൾ എനിക്കറിയില്ല, ഇതൊക്കെ എവിടെക്കിട്ട് ഫോട്ടോ എടുക്കും വീഡിയോ എടുക്കുന്ന അറിയില്ല. കാരണം കുട്ടി 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 ഡ്രസ്സുകൾ ഒരുപാട് ലെവിക്ക് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. സീ, ലുക്ക് അറ്റ് ദിസ്, ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കാം. അച്ചച്ചോ, ക്യൂട്ടല്ലേ, എനിക്ക് വയ്യ. അതും ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് കളേഴ്സാണ്, കാരണം കുഞ്ഞിന് കിട്ടിയതെല്ലാം വൈറ്റും ബ്ലൂ ആയിരുന്നേ. അപ്പം ഞാൻ, എനിക്കിഷ്ടമാണ് കളർഫുള്ളായിട്ടുള്ള ഡ്രസ്സ് ഇടണമെന്ന്, അതുകൊണ്ട് ഞാൻ ഡിഫറെൻറ്റ് കളേഴ്സാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. യെല്ലോ, ഓറഞ്ച് ഒക്കെ ഉണ്ട്. എനിക്കൊന്ന് ഇതിൻ്റെ അടിയിലാണെന്ന്, കാരണം ഇവരുടെ പാക്കിങ് തന്നെ അടിപൊളിയാണ്. ലെവി പൊളിക്കും. ഇത് ഞാൻ അച്ചായ്ക്ക് ഓർഡർ ചെയ്തിട്ടുള്ള ഒരു ഷർട്ടാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ചൈനീസ് കോളർ. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഇങ്ങനെ വെറൈറ്റീസ് ഐറ്റംസ് എല്ലാം തന്നെ നമ്മുടെ ടെമു ആപ്പിൽ അവൈലബിൾ ആണ്. ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ കൂടുതൽ കാണിച്ച് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല, കാരണം നാളെ നമ്മുടെ 27 ഒരുപാട് കാര്യങ്ങൾ ഇവിടെ അറേഞ്ച് ചെയ്യാനുണ്ട്. അതുമാത്രമല്ല, രാത്രിയിൽ ഗസ്റ്റ് വരുന്നതിൻ്റെ കാര്യങ്ങളും അറേഞ്ച് ചെയ്യാനുണ്ട്. ഇതൊക്കെ മടക്കി ഇനി തിരിച്ച് എനിക്ക് കബോർഡിൽ കയറ്റി വെക്കണം. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും ഷോപ്പ് ചെയ്യാൻ ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ ടെമു ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ കോഡ് നിങ്ങൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ 100 pounds വൗച്ചറും ലഭിക്കുന്നതായിരിക്കും. കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. ഇനിയും കൂടുതൽ ഞാൻ വലിച്ചു നീട്ടുന്നില്ല ഗൈസ്. ഫാമിലി ടൈം, നാളത്തെ ബിഗ് ഡേക്കുള്ള പ്രിപ്പറേഷൻ. ആദ്യമേ തന്നെ ഞാനൊരു ബിഗ് സോറി പറയാണ് കേട്ടോ, കാരണം ലെവിക്കുട്ടിൻ്റെ 27 കഴിഞ്ഞിട്ട് ഇപ്പോൾ 1 കഴിഞ്ഞു. എന്നിട്ടാണ് ഇപ്പോൾ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യുന്നത്. ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തതുകൊണ്ടാണ് ഞാനിപ്പോൾ എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യുന്നത്. എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു നേരത്തെ പോസ്റ്റ് ചെയ്യണമെന്ന്, പക്ഷേ കുഞ്ഞൊക്കെ ഉണ്ടായതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കുഞ്ഞിപ്പോൾ ഉറങ്ങിക്കിടക്കുന്ന സമയത്താണ് ഞാനിപ്പോൾ എഡിറ്റിങ്ങൊക്കെ നടത്തുന്നത്. അപ്പോൾ 27 ഒരു ചൊവ്വാഴ്ച ആയതുകൊണ്ട് കുറച്ച് പേരൊക്കെ തലേദിവസം, അതുപോലെ തന്നെ 2-3 മുമ്പേ വന്ന ലെവിയെ ബ്ലെസ് ചെയ്യുകയും അതുപോലെ തന്നെ ഗിഫ്റ്റ്സൊക്കെ കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ലീല മാൻറ്റിയും പൊന്നമാൻറ്റിയും അച്ഛൻ്റെ മമ്മിയുടെ സിസ്റ്റേഴ്സാണ്. സോ അവരും ആക്ച്വലി UK ഉണ്ടായിരുന്നത് ഭയങ്കര ബ്ലെസ്സിങ് ആയിരുന്നു. കാരണം ഞങ്ങൾക്ക് മാത്രമല്ല, ലെവിക്കും അച്ഛൻ്റെ മമ്മിയുടെ സൈഡിൽ നിന്നും അതുപോലെ തന്നെ അച്ഛൻ്റെ പപ്പാടെ സൈഡിൽ നിന്നും ഒരുപാട് ആളുകൾ UK ഉണ്ടായിരുന്നു. ഇത് നമ്മുടെ അനീഷ, അശ്വിനും മെറിയം ബേബിയും. സോ അവർ ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുള്ള ആൾക്കാരാണ്. പ്രത്യേകിച്ച് അനീഷ എനിക്ക് ഒരുപാട് പോസിറ്റീവായിട്ടുള്ള പോയിൻസൊക്കെ പറഞ്ഞ് തരാറുണ്ടായിരുന്നു എപ്പോഴും. സോ അവർക്കും വന്ന് വരാൻ പറ്റിയില്ല ജോലി തിരക്ക് കാരണം. അപ്പോൾ തലേദിവസം വന്ന് ബ്ലെസ് ചെയ്തു. ഇത് നമ്മുടെ പ്രസന്ന ചേച്ചിയാണ്. സോ പ്രസന്ന ചേച്ചിയും സാബുച്ചാനും അവരും ആക്ച്വലി അച്ഛനും പപ്പയുടെ സൈഡിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ സാബുച്ചാൻ്റെ സിസ്റ്ററാണ് സാലി ആൻറ്റി. അപ്പോൾ അവരും വന്നിട്ടുണ്ടായിരുന്നു. സോ ഇവരുടെ എല്ലാം ബ്ലെസ്സിങ് ലെവിക്ക് കിട്ടിയപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ പ്രാർത്ഥിച്ചതുപോലെ തന്നെ, കാരണം ലെവി വരാൻ നേരത്തെ എനിക്ക് ചുറ്റിനും, അതായത് ലെവിക്ക് ചുറ്റിനും ആൾക്കാർ വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. ദേ ഇത് പിന്നെ ഞങ്ങളുടെ കോസ്റ്റ്യൂമാണ് 27 ഇത് നമ്മുടെ 9 കസ്റ്റമൈസ് ചെയ്ത് തന്നിരിക്കുന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കളർ കോഡൊക്കെ ഇപ്പോൾ സിമ്പിളായിട്ടുള്ള രീതിയിൽ ലെവി എടുക്കാൻ പറ്റുന്ന രീതിയിലാണ് എനിക്കും ഡിസൈൻ ചെയ്ത് തന്നിട്ടുള്ളത്. ഇനി നമുക്ക് അന്ന് രാവിലെ എന്തൊക്കെയായിരുന്നു പരിപാടി എന്ന് നോക്കാം. ഹലോ ഗൈസ്, അപ്പം ഇന്ന് നമ്മുടെ ബേബിയുടെ 27. 27 പ്രത്യേകത അറിയാലോ, ബോയ്സിന് 27 ഗേൾസിന് 28 ആണ്. കുളിപ്പിക്കാൻ പോവാണ്. മമ്മി ഓൾറെഡി തലയിൽ എണ്ണ പരത്തി, ഇത് നല്ല വെന്ത വെളിച്ചെണ്ണയ്ക്കകത്ത് മഞ്ഞൾ ഇട്ടിരിക്കുകയാണ്. ഷേർലി ആൻഡി കൊച്ചി എന്ന് പറഞ്ഞു തന്ന ഒരു ഐഡിയ ആണ്.
നമ്മളെല്ലാവർക്കും, അതായത് അക്കയുടെ മൂന്ന് പിള്ളേർക്കും ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്ന് 27 കെട്ടിന് ആരൊക്കെ വരുന്നുണ്ടെന്ന് കാണാൻ ഇവിടെ എല്ലാവരും റെഡി ആയിട്ട് ഇരിക്കുന്നു. കുറച്ച് പേരൊക്കെ ഇനി കുറച്ച് പേരും കൂടെ റെഡി ആവാനുണ്ട്. അപ്പൊ ബാക്കി വിശേഷം ഓൺ ദി വേയിൽ ഇവിടെ ദേ കറിച്ചിൽ സ്റ്റാർട്ട് ചെയ്തു. മമ്മി കുളിപ്പിച്ചതിന് ശേഷം റെഡി ആയിട്ടുണ്ടാവും. ഓക്കെ, ഡോക്ടറിനെ ഇപ്പൊ എല്ലാരും ചോദിക്കുന്നുണ്ട്, ബിനി ഡോക്ടർ എന്ന് പറയുന്നതാണ് ചോദിക്കുന്നത്. ആടെ എന്റെ പൊന്നിനെ എടുത്താലോ, ഉടങ്ങി പോയോടാ, സൗണ്ട് ഇഷ്ടപ്പെട്ടു. ആരാടാറൊക്കെ സൗണ്ട് ഓർമ്മയുണ്ടാവും. നമ്മുടെ ആദ്യം തൊട്ട് അവസാനം വരെയുള്ള ക്യാമറ ചേച്ചി ഓടിക്കോ, ചേച്ചി നടന്നോ, ചേച്ചി നിന്നോ എന്ന് പറഞ്ഞ ആൾക്കാർ. വൺ ഓഫ് ദ ബെസ്റ്റ് ഡേ ഇൻ മൈ ലൈഫ് എന്ന് വേണമെങ്കിൽ പറയാം. വലിയതായിട്ട് ആഗ്രഹിച്ച മോഹിച്ച ഒരു ദിവസം തന്നെയാണ് ദേ ഇന്നിപ്പോൾ നിങ്ങൾ ഈ കാണുന്നത്. ഫാമിലിയായിട്ട് നിന്നൊരു ഫോട്ടോ എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു ലെവിയായിട്ട്. അത് ഈ 27 കെട്ടിന് സാധിച്ചു. സോ അല്ലാത്ത സമയങ്ങളിലെല്ലാം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകും, ബഹളമൊക്കെയാണ്. പക്ഷേ ഞാൻ ക്യാപ്ചർ ചെയ്യാൻ ആഗ്രഹിച്ച ഒരു ഫോട്ടോ ആയിരുന്നു മമ്മിയും ഡാഡിയും ഞാനും അച്ചായും ലിവിയും അക്കയും ഫാമിലിയും എല്ലാവരും കൂടെ ചേർന്ന്. സോ കൊച്ചുമക്കളൊത്തുള്ള ഒരു കുറേ ഫോട്ടോസും മമ്മിക്കും ഡാഡിക്കും കിട്ടി. അതിൽ അവർ ഭയങ്കര ഹാപ്പിയാണ്. പ്രതീക്ഷിക്കാതെ, ഞാൻ പ്രതീക്ഷിക്കാത്ത ഒരുപാട് പേര് വന്നു കേട്ടോ, വരത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ലാസ്റ്റ് മൊമെൻറ്റിൽ ഒരുപാട് പേർക്ക് എത്താൻ പറ്റി. അതുമാത്രമല്ല, ലെവിയും ഭയങ്കര ബ്ലെസ്ഡ് ആണ്, ഒരുപാട് ബ്ലെസ്സിങ്സ് ലെവിക്ക് കിട്ടി. അപ്പോൾ നല്ല ഒരു അടിപൊളി റീൽസ് നമ്മുടെ അമലും അതുപോലെ തന്നെ അഭിയും സെറ്റ് ചെയ്ത് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഞാനത് പോസ്റ്റ് ചെയ്യാത്ത ചിലപ്പോൾ കോപ്പി റൈറ്റിൻ്റെ ഇഷ്യൂ വരുന്നു കരുതിയിട്ടാണ്. അപ്പോൾ ഞങ്ങൾ ഒരുപാട് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് ബഹളമെല്ലാം കഴിഞ്ഞ് എല്ലാവരും നല്ല അടിപൊളി ഫുഡൊക്കെ കഴിച്ച് തിരിച്ചു വീട്ടിലേക്ക് പോയി. അപ്പോൾ നെക്സ്റ്റ് ഡേ എനിക്ക് ലഭിക്കും ഹോസ്പിറ്റൽ അപ്പോയിൻമെൻ്റ് ഉണ്ടായിരുന്നു, അതാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. മിഡ് വൈഫ് അപ്പോയിൻമെൻറ്റ്, എൻ്റെ ഫൈനൽ അപ്പോയിൻമെൻ്റ് ആയിരുന്നു. എനിക്ക് എന്നെ നോക്കിയിട്ടുള്ള മിഡ് വൈഫിനെ ഒന്ന് കാണിക്കണം ലെവിയെ എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഫൈനലി ഞങ്ങൾ ചെല്ലുന്നതിൻ്റെ അന്ന് പുള്ളിക്കാരി ഉണ്ടായിരുന്നില്ല. പുള്ളിക്കാരിയുടെ പേര് ലാണി എന്നാണ്. അങ്ങനെ നമ്മൾ ലെവി ബേബി ഇവിടുന്ന് അച്ഛ ബൈ ബൈ പറയാണ് കേട്ടോ. ഓക്കെ, മിഡ് വൈഫിനെ കണ്ടു, ഹാപ്പി ആയി നമ്മൾ. അപ്പോൾ പോവാം. ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഹർഷയുടെ മെഗനയുടെ ഫോൺ വന്നു, അവർ വീട്ടിലേക്ക് വരികയാണെന്ന് പറഞ്ഞ്. അവർക്ക് 27 കെട്ടിനൊന്നും വരാൻ പറ്റിയില്ല കേട്ടോ, അവർ ഹോളിഡേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരിപ്പോഴാണ് രവിക്കുട്ടനെ വന്ന് കണ്ടത്. അതിന് മുമ്പേ വന്നിട്ടുണ്ടായിരുന്നു ഹോസ്പിറ്റലൊക്കെ, പക്ഷേ വീട്ടിൽ വന്ന് കണ്ടത് ഇപ്പം ആദ്യമായിട്ടാണ്. അപ്പോൾ ദേ ലെവിക്കുട്ടന് വേണ്ടിയുള്ള സമ്മാനമായിട്ടാണ് അവർ വന്നത്. അവരാണ് ഫസ്റ്റ് അറിഞ്ഞത് ലെവിക്കുട്ടനാണ് എൻ്റെ വയറ്റിലുള്ളത് എന്നുള്ളത്. ജെൻഡർ റിവീലിനന്നാണ് അവർ റിലീസ് ചെയ്തത്. ഇപ്പോൾ ദേ മമ്മിയും അപ്പൂസും ഇച്ചുമണിയൊക്കെ ആയിട്ട് ലെവിക്കുട്ടൻ നല്ല കളിയിലാണ്. ഇനിയും കുറച്ച് ദിവസം, അതായത് ഒന്നൊന്നര മാസത്തോളം അക്കയുടെ പിള്ളേർ മൂന്ന് പേരും വീട്ടിലുണ്ടാകും. അപ്പോൾ അവർ വീട്ടിലുണ്ടായത് കൊണ്ട് ഇനി ഫുള്ള് ചാട്ടവും ബഹളവും ഒക്കെ ആയിരിക്കും കേട്ടോ. അക്കേൻ്റെ ചാനും തിരിച്ച് ലെസ്റ്ററിലേക്ക് പോയി, കാരണം അവർക്ക് ജോലിയുണ്ട്. അപ്പോൾ കുറച്ച് ദിവസം ഇനിയും ബഹളവും അനക്കൊക്കെ ഉണ്ടായത് കാരണം ഞാനും ലെവിക്കുട്ടനും ഇനിയും ബിസി ആയിരിക്കും. കുറച്ചും കൂടെ വ്ളോഗൊക്കെ വൈകും. അപ്പോൾ ഒന്നും നിങ്ങൾ വിചാരിക്കരുത്, നെക്സ്റ്റ് ഒരു വ്ളോഗ് അടിപൊളിയായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതായിരിക്കും. അതായിരിക്കും ഹാവ് എ ഗ്രേറ്റ് ഡേ ഗൈസ്, ടേക്ക് കെയർ, ഗോഡ് ബ്ലെസ്, ബൈ ബൈ.